ഹേമന്ത് നായരുടെ സിനിമയ്ക്ക് ഹിഗ്വിറ്റ എന്ന പേര് ഒഴിവാക്കിയെന്ന എൻ എസ് മാധവൻ. ഫിലിം ചേംബറിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ എസ് മാധവൻ ട്വീറ്റ് ചെയ്യുകയായിരുന്നു. സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു എന്നും എൻ എസ് മാധവൻ ട്വീറ്റിൽ പറയുന്നു. ലിജോ വർഗീസാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ലിജോ, വലിയ വിവാദമാവുകയും വലിയ ചർച്ചയ്ക്ക് വഴിതെളിക്കുകയും ചെയ്ത വിഷയമാണ് ഹിഗ്വിറ്റ എന്ന പേര് ഉപയോഗിക്കാമെന്ന് ഒരു വിഭാഗം പറയുന്നു. എൻ എസ് മാധവൻ്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടും വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ സിനിമയ്ക്ക് ആ പേര് ഒഴിവാക്കി എന്നുള്ള കാര്യം എൻ എസ് മാധവൻ തന്നെയാണ് അറിയിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ട്വീറ്റിലുള്ളത്? സ്മൃതി, ഇന്നിപ്പോൾ എൻ എസ് മാധവൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ആ ഹിഗ്വിറ്റ എന്ന പേര് ആ സിനിമയ്ക്ക് ഉപയോഗിക്കില്ല എന്ന് ഫിലിം ചേംബർ അറിയിച്ചിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് നായകനാകുന്ന സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഇങ്ങനെ ഒരു ഹിഗ്വിറ്റ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ കഥാകൃത്ത് കൂടിയായിട്ടുള്ള എൻ എസ് മാധവൻ ഈ പേര് ഉപയോഗിക്കുന്നത് എന്നെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് സാഹിത്യ അക്കാദമി ചെയർമാനായിട്ടുള്ള കെ സച്ചിദാനന്ദൻ അടക്കമുള്ള ആളുകളും ഇതിനെതിരെ രംഗത്ത് വന്നു. ഹിഗ്വിറ്റ എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓടിയെത്തുക എൻ എസ് മാധവന്റെ കഥയാണ്. സ്വാഭാവികമായും അതിലൊരു കബളിപ്പിക്കലുണ്ട്. കാരണം എൻ എസ് മാധവന്റെ കഥ സിനിമയാകുന്നു എന്നൊരു കബളിപ്പിക്കൽ അതിലുണ്ട്. അത് നീതികേടാണ് എന്നുള്ളൊരു നിലപാടെടുത്തിരുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതായിരുന്നു ആ സമയത്ത് സച്ചിദാനന്ദന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഏതായാലും അതിനുശേഷം ഇപ്പോൾ ഫിലിം ചേംബർ നേരിട്ട് ഇടപെട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹിഗ്വിറ്റ എന്നുള്ള പേര് ഈ സിനിമയ്ക്ക് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും എൻ എസ് മാധവൻ നേരിട്ടുള്ള പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അല്പസമയത്തിന് സാഹിത്യ അക്കാദമിയിൽ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എൻ എസ് മാധവൻ എത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് പ്രതികരണം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ എൻ എസ് മാധവൻ ഫിലിം ചേംബറിനോട് ആവശ്യപ്പെട്ട പ്രകാരം അതിൽ ഫിലിം ചേംബർ ഇടപെടുകയായിരുന്നു. കാരണം അദ്ദേഹം നന്ദി പറഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം ഘട്ടത്തിന് തരത്തിലൊരു ട്വീറ്റിലൂടെയാണ് ഈ പ്രതികരണം പുറത്തു വരുന്നത്. അതായത് ഹിഗ്വിറ്റ എന്നുള്ള പേര് ഉപയോഗിക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ പല ആളുകളും വിളിച്ച് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമിക ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ പറയുന്നതിനപ്പുറം ഇതൊരു പൊതു ചർച്ച എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാഹിത്യ അക്കാദമി ചെയർമാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരും ഒരു ഭാഗത്ത് നിന്ന് ഇക്കാര്യം പറയുകയും മറ്റൊരു വിഭാഗത്തിലുള്ള ആളുകൾ എന്തുകൊണ്ട് അത്തരത്തിലൊരു പേര് ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു ചർച്ചയും ഉണ്ടായി വന്നത്. ഈ ചർച്ച മുന്നോട്ട് പോകുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഫിലിം ചേംബറിന്റെ ഇടപെടൽ ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും നിയമപരമായ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്താൻ കഴിയില്ല. കാരണം ആ പേര് ഉപയോഗിക്കുന്നതിൽ മറ്റേതെങ്കിലും തരത്തിൽ നിയമ തടസ്സമില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഒരു നൈതികതയുടെ പേരിൽ ഒരു ഇത്രയും ഒരു പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയുടെ പേര് ഉപയോഗിച്ച് മറ്റൊരു സിനിമ ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു മര്യാദയുടെ പേരിൽ ആ പേര് മാറ്റുക എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമാ സംവിധായകന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? നമ്മൾ ഇവിടെ നിന്നും ശ്രമിക്കുന്നുണ്ട്. തന്റെ മേലൊരു സമ്മർദ്ദം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ആ പേര് മാറ്റുകയാണോ ചെയ്തിരിക്കുന്നത്? അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഫിലിം ചേംബർ സ്വാഭാവികമായി ഈ വിഷയത്തിൽ ഇടപെടുകയും സംവിധായകനോട് കൂടി ചോദിച്ച ഇക്കാര്യത്തിൽ, അതായത് ഇതൊരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, കുറെ കൂടി ഒരു മലയാളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ വായനക്കാരുടെ മനസ്സിൽ കുറെ കൂടി ഒരു മികച്ച വായനാനുഭവം നൽകുകയും ആ തരത്തിൽ ഒരു കാലത്ത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തൊരു പുസ്തകത്തിന്റെ പേര് ഉപയോഗിച്ച് സിനിമ വരുമ്പോൾ സ്വാഭാവികം ആ കഥയാണോ എന്ന് ആളുകൾ സംശയിക്കും. അത്തരത്തിലൊരു കബളിപ്പിക്കൽ ഉണ്ടാവുന്നു എന്നുള്ള ഒരു ഒരു വിമർശനം ഈ കാര്യത്തിൽ വന്നതുകൊണ്ടാണ് സ്വാഭാവികം സംവിധായകൻ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ അല്ലെങ്കിൽ പേര് മാറ്റാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാം എന്നുള്ള തീരുമാനം എടുത്തെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. അതിനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഈ വാർത്തയുടെ പ്രതികരണങ്ങൾ അടുത്ത ഘട്ടത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വിളിക്കുമ്പോൾ ആരെയും ലഭിച്ചിട്ടില്ല.